മാക്സിമം നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റും, അത് ഒരു വണ്ടിയിലല്ല ഈ മൂന്ന് വണ്ടിയിലും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആവോ ഇല്ലേ എന്നൊക്കെ നോക്കാം. ഹലോ ഗൈസ്, പുതിരടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ബുള്ളറ്റ് ഒരുപാട് പേര് തിരക്കുന്നുണ്ട് കേട്ടോ, വണ്ടി കൊടുത്താൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം വണ്ടി വീട്ടിൽ തന്നെ ഉണ്ട്, ഈ വീലിൻ്റെ സൈഡിൽ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് സെറ്റാക്കി ഇറക്കണം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളെ ഹെൽമെറ്റ് ക്യാമറയൊക്കെ നിരോധിച്ച് അപ്പോൾ ഒരുപാട് മോട്ടോ വ്ളോഗേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ എന്താവും, ഫൈൻ അടയ്ക്കണോ, ലൈസൻസ് പോകുന്നൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് ക്യാമറ വെച്ചുകൂടെ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ഈ ക്യാമറ വയ്ക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ മോട്ടോ വ്ളോഗേഴ്സിനാണ് ഇത് മെയിനായിട്ട് ബാധിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല നല്ല വിഷ്വൽസ് എടുക്കാൻ ഹെൽമെറ്റാണ് ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെസ്റ്റ് സ്ട്രാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡറി ചാനലിൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ആ ചാനൽ കാണാത്തവരുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അൺബോക്സിങ്ങും ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും. അപ്പോൾ നമ്മളെ ചെസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതാ, ഇതാണ് നമ്മളെ ഒരു ചെസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 400 റേഞ്ചിലാണ് കേട്ടോ, 400-410 എത്രയാണ് ആയിട്ടുണ്ട് ഈ ഒരു സാധനത്തിന്. അപ്പം ഇത് ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണേന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് എങ്ങനെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളവിടെ 1, 2, 3, 4 വണ്ടി ഉണ്ട് കേട്ടോ, 4 ബൈക്കുണ്ട്. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് എന്തായാലും ഇറക്കാൻ പറ്റില്ല, ബാക്കി 3 വണ്ടിയിലും വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വിഷ്വൽസ് എങ്ങനെയാണ് കിട്ടുന്നത്, മാക്സിമം നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റും, അത് ഒരു വണ്ടിയിലല്ല ഈ 3 വണ്ടിയിലും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആവോ ഇല്ലേ എന്നൊക്കെ നോക്കാം. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ ഇത് ചെസ്റ്റ് സ്ട്രാപ്പ്, അത്യാവശ്യം നല്ല സൈസുള്ളവർക്ക് ഇടാം, നല്ല സ്ട്രെച്ചബിളാണ്. അപ്പോൾ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചെസ്റ്റ് സ്ട്രാപ്പ് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാനൊക്കെ ബേക്കിൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാർക്കായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ അധികം അങ്ങനെ എടുത്തറിയിക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മേളിൽ കൂടെ ഒരു ഷർട്ടോ കാര്യങ്ങളോ ഇട്ടാൽ മതി. ഇതിപ്പോൾ വെളിയിലുള്ള നാണക്കിടാൻ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ആരെയും മൈൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നമ്മളെ ഇതാണ് കേട്ടോ, മൈക്കിൻ്റെ കണക്ഷനാണ്. ഇത് കുറച്ച് നമ്മളെ ഹെൽമെറ്റിനകത്ത് നിന്ന് തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ മൗണ്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്, മറ്റേതായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ലെങ്ത് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് ഫ്ലിപ്പിൽ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഇരുന്നൊരു മൗണ്ടാണ്, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മേടിച്ച ഒരു സാധനമാണ്. മേടിച്ചത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വയ്ക്കാം, നമുക്ക് ഇത്തിരി കൂടി ഹൈറ്റ് കിട്ടും. നമ്മളെ ഗോപ്രോ ഇത് ഫിക്സ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഗോപ്രോ ഇത് ഗോപ്രോയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. എന്തായാലും ഗോപ്രോ ഇത് സെറ്റ് ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ക്യാമറ ഇപ്പോൾ ചെസ്റ്റിലാണ് കേട്ടോ മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ വിഷ്വലും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം നോക്കിയാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മളെ ഡ്യൂക്ക് എടുത്തുകൊണ്ട് ഇറങ്ങാം, അതുപോലെ തന്നെ സ്പ്ലെൻഡർ എടുക്കണം, 220 എടുക്കണം. ഈ 3 വണ്ടിയിലുള്ള വിഷ്വലും കാര്യങ്ങളും എന്തായാലും കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാം കേട്ടോ റോട്ടിലോട്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്ക് ആദ്യമേ തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ഇത്രയും ആരും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളെ ഈ ഹെൽമെറ്റിൻ്റെ ഈ ഒരു മൗണ്ടില്ലേ, അതിലിടിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറക്കി വെച്ചാൽ വേറെ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഇറക്കാം. ഇത് വെച്ചിട്ട് കട്ടറുള്ള റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം ക്യാമറ കടന്ന് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹെൽമെറ്റ് കണക്കല്ല, ഹെൽമെറ്റ് വയ്ക്കുന്ന കണക്കല്ല, അത്യാവശ്യം നല്ല ഷേക്ക് ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബോഡി ഇതാവുന്ന അനുസരിച്ച് ക്യാമറ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, താന്ന ശരാ ഗൈസ്. അപ്പം നൈസായിട്ടൊരു പണി കിട്ടി. നിങ്ങൾ കണ്ട ഡ്യൂക്കിൻ്റെ വിഷ്വല് ക്യാമറ ചരിഞ്ഞു പോയേട്ടാ, അതാണ് ആ ക്യാമറ അടന്ന് ഷേക്ക് ആയിക്കൊണ്ടിരുന്ന. എന്തായാലും ലവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതാണ് അങ്ങനത്തെ ചെറിയ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ താത്തു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സീൻ വരത്തില്ല കേട്ടോ. പക്ഷേ ഇതിട്ട് ഹൈക്ക് ഇരിക്കണമെന്നും പറഞ്ഞാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. റോട്ടിൽ പോണവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു ഇവൻ ഇത് എന്തോ ഇട്ടേക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് ട്രോളൊക്കെ ഇറങ്ങുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആകുമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നേരത്തെ വിഷ്വല് നിങ്ങൾ കണക്ക് കൂട്ടണ്ട, ഇതിൻ്റെ ഒരു വിഷ്വൽ വെച്ച് നിങ്ങൾ എന്തായാലും കണക്ക് കൂട്ടിക്കോ. ഓക്കെ, ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. അപ്പോൾ
അപ്പോൾ ഇതിന് കുറച്ച് എന്തോ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ നോക്ക് സംഭവം എങ്ങനെയാണെന്ന്. എന്നെക്കൊണ്ട് ഇത് ഒരു ഡെയിലി യൂസിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒട്ടും ആപ്ലിക്കബിൾ അല്ലെന്നാണ് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ നമ്മളെ സിറ്റുവേഷനൊക്കെ നോക്കട്ടെ. ഇപ്പോൾ മോഡിഫിക്കേഷൻ തന്നെ ഒരുപാട് ഫൈനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം അതും പറഞ്ഞ് ആരും മോഡിഫൈ ചെയ്തതൊന്നും ഇരിക്കുന്നില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മൾ എന്തെല്ലാം പാലിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യം ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇല്ലീഗലായിട്ടൊന്നും തോന്നുന്നില്ല ഈ ഒരു സംഭവം. പിന്നെ ഓരോ നിയമങ്ങൾ നമ്മൾ ഒരു നിയമത്തിനെയും ഇതാക്കുന്നില്ല. ഞാൻ അത് ഈ മിറർ ഇല്ലാത്തതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാഞ്ഞത്. മണ്ടത്തരായിപ്പോയി. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയരാ. ഇതാണ് ഇതിൻ്റെ ഒരു വിഷലെന്ന് പറയുന്നത്. ഞാൻ 220 എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ കയറിയിട്ട് അതിൻ്റെ ഒരു വിഷലും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളെ മുമ്പ് ഷെയർ ചെയ്യാം. ഓക്കെ, കുറച്ചൊരു റിയാക്ഷൻ ചെയ്യിക്കണമെന്നുണ്ട്. പക്ഷേ വണ്ടി വരട്ടെ, വണ്ടി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ചിരിക്കുന്ന എണ്ണ തീർന്നാ തന്നെ. പിന്നെ ഇതങ്ങനെ ചാർട്ടായ ഞാൻ പഠിച്ചു. ഞാൻ അത് ഇതാക്കലുണ്ടല്ലോ. ഓ, അപ്പോൾ ഇന്ധനം അടിച്ചിട്ടുണ്ട്. സായം പോലെ വഴിയിലായില്ല. വഴിയിലായിരുന്നെങ്കിൽ ഇന്നൊരു ഉഗ്രം പണി കിട്ടിയനാ. ഈ ഒരു സ്ട്രാപ്പ് താന്നതാണ് പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഡ്യൂക്കിൻ്റെ വിഷയിലെടുത്തത് വെറുതെ ആയിപ്പോയി. അണ്ടാ, ഇതൊക്കെ കണ്ടോ നിങ്ങൾ? അപ്പം ഇമാതിരി വേലത്തരങ്ങളൊന്നും വെളിയിൽ വരരുത്. പാവപ്പെട്ടവനെ എങ്ങനെയെങ്കിലുമൊക്കെ പൂട്ടിക്കണം എന്നുള്ളൊരു പരിപാടിക്കാണ് ഈ ചാതി നിയമം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വിഷ്വൽ ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് കാരണം കുറച്ച് ഫ്രണ്ടിലോട്ട് ലീനായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും ആപ്ലിക്കബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒരു വൈസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഈ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ലൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ചെയ്യുക. ഹെൽമെറ്റ് ക്യാമറ അത്ര പെർഫെക്റ്റ് ആവോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഒരുപാട് പേര് പല രീതിക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു ഷോൾഡർ സ്ട്രാപ്പ് കിട്ടും കേട്ടോ. അത് മേടിച്ചിട്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്യാണ് ചെയ്താൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് ആകുമ്പോൾ ഒറ്റ ഒരു സൈഡിലാണ് വരുന്നത്. അതല്ലെങ്കിൽ ഈ സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ടെക്നിക്കും കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അതിനെക്കാട്ടി ഞാൻ വിചാരിച്ച് ചെസ്റ്റ് സ്ട്രാപ്പിനെ കുറച്ച് ഹൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് മറ്റേൻ്റെ അത്ര വിഷ്വൽ കിട്ടൂല്ലെങ്കിലും ജസ്റ്റ് ഒരു മിനിമം വിഷ്വൽ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് മോട്ടോർ ബ്ലോഗിങ് ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെ ഇത് ചെയ്താൽ പൈസ കൊടുത്ത അവസാനം നിങ്ങൾ മേടിക്കേണ്ടി വരും. ഞാനും ഒരുപാട് നോക്കി എൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടും, എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ നോക്കി. പക്ഷേ കുറേ ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് ഒരു സാധനം നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കണം, നിങ്ങൾ 10-40 ചുമ്മാ കളയണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഒരുപാട് പേര് നമ്മളെ നോക്കി ചിരിക്കുന്നവരുണ്ട്. എങ്ങനെ വീഡിയോ എടുക്കും കാര്യമായിട്ട് ചോദിച്ചവരുണ്ട്. നമ്മളെ ഒരുമാതിരി പുച്ഛിച്ച് ചോദിച്ചവരുണ്ട്. അപ്പം വീഡിയോ നമ്മൾ ഇതും നിർത്തലാക്കിയാൽ ഇനി വേറെ മാർഗം കൊണ്ട് വണ്ടി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 360 ക്യാം മേടിക്കാം, അത്ര പരിപാടിയേ ഉള്ളൂ. അപ്പം ഇത് ഇവിടെ കൊണ്ടൊന്നും നിർത്തുന്ന പരിപാടിയല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെ ഉള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കണ്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡറി ചാനലിൻ്റെ കാര്യം, സെക്കൻഡറി ചാനലിലാണ് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് യൂട്യൂബിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ 400 എന്തായാലും വെറുതെ പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു മുൻകരുതലായിട്ട് എടുത്ത് വെച്ചൊരു സാധനം. നമ്മളിപ്പോൾ ലോങ്ങ് പോകുന്ന സമയത്ത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് എടുത്ത് വെച്ച് ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടെങ്കിലും എടുത്ത് വെച്ചുകൊണ്ട് വരാമല്ലോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് എന്തായാലും മേടിച്ചപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ട് മേടിക്കണോ വേണ്ടിയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്തു. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് എന്തായാലും രേഖപ്പെടുത്തുക.